തേങ്ങയും എണ്ണയും ഒന്നും വേണ്ടാത്തവർക്ക് പറ്റിയ ഒരു അവിയലാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അടുപ്പ് കത്തിക്കുക, പാത്രം വെച്ചു, അതിന് ആവശ്യമുള്ള വെള്ളം 1.5 കപ്പ് ആ വെള്ളം പറഞ്ഞിരിക്കും നമ്മൾ ഒഴിച്ചു. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ തിളച്ച വെള്ളത്തിലോട്ടിട്ട് നമ്മൾ മൂടി വേവിക്കാൻ പോവുകയാണ്. മൂടി വെച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്കിനിയും മസാലകൾ ചേർക്കണം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തുന്ന് ഉള്ള ഒരു മണം വരുന്നുണ്ട്, ആവി വരുന്നുണ്ട്, മണം വരുന്നുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാൻ പോവാണ്. കഷ്ണങ്ങളെല്ലാം നല്ലതായിട്ട് വെന്തു റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചേർക്കാനുള്ള മസാലകൾ ചേർക്കാൻ പോവാണ്. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ഒഴിച്ച് ചാലിക്കുക. ഇതിലേക്ക് നമ്മൾ തൈരും കൂടെ ചേർക്കുക. തൈരിനകത്തോട്ട് ഈ മസാലകൾ വെള്ളമൊഴിച്ച് കുഴച്ചത് ചേർത്തു. ചേർത്ത് ഇനി ഇതിലോട്ട് ബന്ധ കഷങ്ങളിലേക്ക് ചേർക്കാൻ പോവാണ്. കുറച്ച് കരിയേപ്പിലയും കൂടെ ഇടാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. തേങ്ങയില്ല, എണ്ണയില്ല. പിന്നെ ആർക്കെങ്കിലും വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം.